അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്ത്രീകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പുരുഷ രഹസ്യങ്ങൾ. ഈ രഹസ്യങ്ങൾ ഒരിക്കലും അവർ നിങ്ങളോട് വായ് തുറഞ്ഞു ഒരിക്കലും പറയൂല. സ്ത്രീകൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ വീടിൽ രോഗങ്ങൾ പെരുപ്പിച്ച് വരുന്ന വീടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, പല വീടുകൾ പല ആളും ഫോൺ വിളിക്കാറുണ്ട്, പല പ്രശ്നങ്ങൾ പറയാറുണ്ട്, രോഗത്തിൻ്റെ ഇതും പല വിധത്തിലും. ഈ കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് ഏത് വീട്ടിൽ നിന്നാണ്? മനസ്സമാധാനമില്ലാത്ത വീട്ടിൽ നിന്നാണ്. മനസ്സമാധാനമുണ്ടെങ്കിൽ തന്നെ ശാരീരികവും മാനസികവുമായി എല്ലാവരും ആരോഗ്യത്തിലായിരിക്കും. മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ പലവിധ രോഗങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെ സ്ത്രീകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നാം ചെയ്തിട്ടുണ്ട് വീഡിയോ. സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും. കാരണം ഈ ഒരു രഹസ്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവിക്കുക. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് പല കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും പുരുഷന് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനോഹരമായ വീട് കണ്ട്, അപ്പോൾ ആ വീടിനെ കുറിച്ച് പറയാം, അദ്ദേഹം കെട്ടിയ വീടാണ്, അങ്ങനെ പലതും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ന്യൂനതകളും പറയാതെ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം, ഭർത്താവിൻ്റെ നല്ല കാര്യങ്ങൾ മറച്ച് വെച്ച് ന്യൂനതകൾ മാത്രം പറയാം. അല്ലെങ്കിൽ ഭാര്യ നടന്നുകൊണ്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ കാണുമ്പോൾ പലരോട് കുറിച്ചിങ്ങനെ പറയാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും പലതും പറയുമ്പോൾ ഇവൻ്റെ മനസ്സിന് വല്ലാത്ത, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇതടുത്തൊരു ആളൊരു ഉദാഹരണം കൂടി പറഞ്ഞു. അങ്ങനെ നടന്നു കൊണ്ടുപോകുമ്പോൾ ഒരു മനോഹരമായ വീട് കണ്ട് ഭാര്യ നല്ലോണം പുകഴ്ത്തി പറഞ്ഞു, നല്ല വീടാണ്, കാണാൻ എന്തും മനോഹരം, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഇയാളൊരു മേസ്ത്രിയാണ്. ഇയാൾ പറഞ്ഞു, അത് ഞാൻ കെട്ടിച്ചു കൊടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, നിങ്ങളെന്താ കെട്ടിച്ചത്? നിങ്ങളുടെ പണിക്കാരല്ലേ കെട്ടിച്ചത്? നിങ്ങളെന്താ കെട്ടിച്ചത്? ഒരു ദിവസം ആകാശത്തിലൂടെ ഇങ്ങനെ ഒരാൾ പറക്കുന്നത് കണ്ട് അപ്പോൾ ഭാര്യ വിളിച്ച് പറഞ്ഞു ഭർത്താവിനെ, നിങ്ങൾ കണ്ടോ ഇന്നലെ ഇങ്ങനെ ആകാശത്തിൽ ഒരാൾ പറക്കുന്നത്? എന്ത് മനോഹരമായിരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞത്, ഞാനാണ് പറന്നത്. ആ അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പറന്നത്, വേറെ ആളെങ്കിൽ ശരിക്കും പറക്കട്ടെ. അങ്ങനെ എത്രത്തോളം ഭർത്താവിനെ തരം താത്താൻ കഴിയുന്നു അതെല്ലാം പറയുക എന്നുള്ളത് ഭർത്താവിനൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ ഭർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യത്തിൽ സക്സസ് ആവുക എന്നുള്ളത്. ആ സക്സസ് ആവുന്ന ആ കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് സഹോദരിമാരുടെ ഭാഗത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ കൂടി വരും. ആഗ്രഹിച്ച കാര്യം അത് പൂർത്തിയാവുക എന്നുള്ളത്. ആഗ്രഹം പലതും പറയും, ചിലപ്പോൾ മണ്ടത്തരമായ ആഗ്രഹങ്ങളും പറഞ്ഞേക്കാം, എന്നാലും അത് നാം അവഗണിക്കാൻ പാടില്ല. മണ്ടത്തരമെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പറയും, ചന്ദ്രലോകത്ത് പോയി നമുക്കൊരു സ്ഥലം ഒരു വീടൊക്കെ വാങ്ങിയാൽ എന്തേ? അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയെക്കാൾ കുറച്ച് കൂടുതൽ ടാലൻ്റ് ഉള്ള ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് മണ്ടത്തരായി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഗണിച്ചാൽ അത് അവരുടെ മനസ്സിന് വേദനിപ്പിക്കും. പറയുന്നതിൽ മണ്ടത്തരമാണെങ്കിലും നമുക്ക് ആലോചിക്കാം, നല്ല കാര്യമാണ്, നല്ലൊരു അഭിപ്രായമാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. സന്ദർഭം കിട്ടുമ്പോൾ വിവരിച്ചു കൊടുക്കുക, ചന്ദ്രലോകത്ത് പോയാൽ എന്ത് സംഭവിക്കും. അതുമായിട്ടുള്ള ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. അതേസമയത്ത് സ്ത്രീകൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിഷയമാണ്. അവർ അഗാധമായി ഒരുപാട് ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കും പല കാര്യങ്ങൾ, ഭാവിയുടെ കാര്യങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ നിസ്സാരമായി കാണും. സഹോദരിമാരങ്ങനല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലിയ കാര്യമായിട്ട് കാണും. ഒരു പുതിയ ഒരു കമ്മൽ വാങ്ങിയാലും പുതിയ പുതിയ എന്തെങ്കിലും വാങ്ങിയാലും ഒന്ന് ഭർത്താവിനോട് ചോദിക്കും, എൻ്റെ മുഖത്ത് എങ്ങനെ ഒരു വ്യത്യാസം എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഇയാൾ അന്താരാഷ്ട്രപരമായി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറിയ വിഷയങ്ങളുമായി വരുമ്പോൾ അയാളൊന്നും പ്രത്യേകിച്ച് കാണൂല,
എന്താ അങ്ങനൊന്നും വിശേഷമൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് കാണൂല, ഇതാ ഞാനൊരു പുതിയൊരു കമ്മൽ, ഓ ഇതിപ്പോൾ വാങ്ങിയ, മുമ്പില്ലായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമല്ല. അവർ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും പോലെയാണ്, ചെറിയ ചെറിയ കാര്യം. അവർ ഈ ചെറിയ കാര്യങ്ങൾ തീരെ മൈൻഡാക്കാറില്ല, ചെറിയ വിഷയങ്ങളൊക്കെ അതവർ നിസ്സാരമായി കാണും. സഹോദരിമാരങ്ങളെ, ചെറിയ വിഷയം ഇന്ന് നാളെയും നടക്കുന്ന വിഷയങ്ങളാണ് വലുതായും പുരുഷന്മാരാണെങ്കിൽ ജീവിതത്തിൻ്റെ ഉടനീളം ഇങ്ങനെ ചിന്തിക്കും. തൻ്റെ പോക്കും വരും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യതയോടുകൂടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് അതിലൊരു സക്സസ് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം. ആ സമയത്താണ് നമ്മുടെ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിനെ വല്ലാത്ത ഒരു വിഷമം. കൂടുതൽ മക്കൾ ഈ പുരുഷന്മാരുടെ ഭാഗത്ത് ഉപ്പയുടെ ഭാഗത്ത് ചായാനുള്ള വലുതായതിൻ്റെ ശേഷം, കാരണം സ്ത്രീകളുള്ള ആ കഴിവില്ലായ്മ അവർ മനസ്സിലാക്കും. സ്ത്രീകൾക്ക് ഒരു കാർ ഓടിക്കാനോ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാനോ എല്ലാം വാപ്പ, ഇപ്പോൾ സ്ത്രീകളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവർ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ, ഒരു കാര്യം ചെയ്ത് പ്രൂവ് ചെയ്ത് അത് സക്സസ്സായി കാണിച്ചാലേ അവർക്ക് ഇഷ്ടമാവും. ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഒരിക്കലും അവരത് വലിയ വിഷയമാക്കൂല. അതാണ് വലിയ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഒരു പ്രത്യേകമായ ഒരു വിഷയം എന്ന് പറയുന്നത്, പല പുരുഷന്മാർ പറയുകയാണ്, അടുത്തൊരു പുരുഷന് ഒരാളെ ഫോൺ വിളിച്ച് പറഞ്ഞ്, അതായത് അദ്ദേഹം വളരെ ലജ്ജയോടു കൂടിയാണ് പറയുക, ഈ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷന്മാർ വളരെ ആക്റ്റീവായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീയെ. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ചയല്ല കാണുന്നത്, ഒരു ശവം പോലെ ഇങ്ങനെ കിടക്കുന്നു. ഒരു ശവത്തിൻ്റെ മുകളിൽ അതുപോലെ ആകരുത്. അത് നമ്മുടെ ആ ഒരു തൃപ്തിയും ഒക്കെ അവരോട് നാം പ്രകടിപ്പിക്കുമ്പോഴാണ് അതിലൊരു സന്തോഷവും ആ പുരുഷന്മാർക്കൊരു റാഹത്തും ഉണ്ടാകുന്നത്. അതൊക്കെ അവഗണിക്കേണ്ട വിഷയങ്ങളല്ല അതൊക്കെ. പിന്നെ എതിർത്ത് പറയുക ഒരിക്കലും പാടില്ല. എന്ത് കാര്യം കേട്ടാലും അതിന് പെട്ടെന്ന് എതിർത്ത് പറയുക, അതൊരിക്കലും ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതൊക്കെ നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ചെറിയ വിഷയങ്ങൾ, അതായത് പുരുഷന്മാരുടെ മറ്റൊരു കാര്യമാണ് ഈ ഓർഡർ ചെയ്യുന്നത്, അവർക്ക് തീരെ ഇഷ്ടമല്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവർ അങ്ങനെ പറയുന്നവർക്ക് ഒരു കൽപ്പന അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഒന്ന് കൽപ്പിക്കുക, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യണം, ഒരിക്കലും അവർ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ അതേപോലെ സ്ത്രീകൾക്ക്, സ്ത്രീകളുടെ ഏറ്റവും ഒരു വിഷമം എന്ന് പറയുന്നത് മുഖം വീർപ്പിച്ചിരിക്കുക, മുഖം വീർപ്പിച്ചിരിക്കുക. മുഖം വീർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അവളൊന്ന് കെയർ ചെയ്യണം എന്ന ഒരു രീതിയിലാണ്. അത് പുരുഷന്മാർക്കറിയില്ലല്ലോ, നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല. അവരൊരു തവണ നോക്കൂ, ശരിയാവുന്ന രണ്ട് നോക്കൂ, പിന്നെ മൂന്നാമത് അവർക്ക് അങ്ങോട്ട് നോക്കാൻ തന്നെ ഇഷ്ടാവില്ല. പിന്നെ വെറുപ്പെന്നെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. നിൻ്റെ കാര്യങ്ങൾ നിന്നെ കെയർ ചെയ്യാൻ വേണ്ടി നീ മുഖം വീർപ്പിക്കുന്നു അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല. അവരോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുകയുള്ളു. ചിലപ്പോൾ അത് പെട്ടെന്ന് അംഗീകരിച്ചോളണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന സ്ത്രീ പുരുഷന്മാർക്കൊക്കെ അത് നാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. പുരുഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാഴ്ചക്കാണ്, സ്ത്രീകളാണെങ്കിൽ കേൾവിക്ക്. സ്ത്രീകളും കൂടുതൽ സ്ത്രീകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒളിച്ചോടുന്ന കേസിൽ കൂടുതൽ സ്ത്രീകൾ പോകുന്നത് തീരെ ഭംഗിയും ഒന്നുമില്ലാത്ത, കാണാൻ കഴിവില്ലാത്ത, നാട്ടിലെ ഏറ്റവും വലിയ കഞ്ചാവക്കാരനും കള്ളുകുടിയനുമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ ചെറുപ്പക്കാരോ കൂടെയാണ് അവർ ഓടുന്നത്. ഓടുന്ന സ്ത്രീയാണെങ്കിലോ വളരെ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സ്ത്രീയായിരിക്കും, നല്ല സ്ത്രീയായിരിക്കും ഓടുന്നത്. അന്ന് രാവിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാകും ആ സ്ത്രീ. അത്തരത്തിലുള്ള നല്ല സഹോദരികളാണ് ഓടുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർ, ഈ കുടിയന്മാരായാലും ഈ ഹൈന്ദവ സഹോദരന്മാർ, മനോഹരമായ വാക്കുകൾ അവരോട് സംസാരിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ പല വാക്കുകൾ പറയുമ്പോൾ അവർ അതങ്ങ് മയങ്ങിപ്പോവുകയാണ്. അവർ പിന്നെ ഭംഗിയോ അവൻ്റെ മറ്റൊന്നും നോക്കൂല, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവർ ഓടിപ്പോകുന്നു. പക്ഷേ അതേസമയത്ത് പുരുഷന്മാരങ്ങനല്ല, കാഴ്ചക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. നല്ല മനോഹരമായ കാഴ്ച കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത്, ആ കാഴ്ച തൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കണ്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിൽ വലിയ സങ്കടവും പ്രയാസവും വരുന്നു. പുറത്തുപോയി നല്ല ആക്റ്റീവുള്ള, നല്ല അട്രാക്റ്റീവായ പല സ്ത്രീകളും പല സ്ഥലങ്ങൾ കണ്ടു വരുമ്പോൾ, വീട്ടിൽ ഭാര്യയാണെങ്കിൽ തീരെ തൻ്റെ ശരീരത്തെ ആദ്യകാലത്തൊക്കെ ശ്രദ്ധിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ പ്രസവിച്ചു, പിന്നെ വേറെ ചാടിയിരിക്കും, പല നിലക്കുണ്ടാകും. അതൊന്നും തീരെ ശ്രദ്ധിക്കില്ല, തലവാരി ആൽവാരി ഇല്ലെങ്കിലില്ല, കാരണം വീട്ടിലുള്ളതാണല്ലോ എന്ന ഒരു രീതിയിലാണ്.
പുരുഷന്മാർ പല സ്ഥലങ്ങൾ പോയി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്നെ കാണുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമാവും സങ്കടവും, പിന്നെ അവർ പലവിധ അവിഹിത ബന്ധത്തിലേക്ക് പോകാൻ സാധ്യമുണ്ട്. നീ മനോഹരമായ കോലത്തിൽ എപ്പോഴും എന്നും അവരെ സ്വീകരിക്കാൻ തുടങ്ങി, നഖം മുറിച്ചാൽ മുറിച്ച്, ഡ്രസ്സ് ധരിച്ചാലും ധരിച്ച്, ഇങ്ങനെ ഒരു തീരെ അവഗണന ആ ഒരു രീതിയിൽ അവർക്ക് കാണുമ്പോൾ എന്നോട് ദിവസങ്ങൾ കൂടുമ്പോൾ വെറുപ്പുകൾ കൂടി 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 പിന്നെ അവസാനം തലാഖിൻ്റെ വക്കലിലൊക്കെ പല രീതിയിലെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്നതിനെ കുറിച്ച് അവൻ പറയും, എൻ്റെ ഭാര്യ നല്ല മനോഹരമാണ്, ശുദ്ധിയുടെ കാര്യം എന്നും അവൻ്റെ കുറേ ഇഷ്ടമുണ്ടാകും. പിന്നെ പല സ്ത്രീകളുടെ ഒരു കാര്യം എല്ലാ കാര്യത്തെക്കുറിച്ച് ചോദിക്കുക, കല്യാണം കഴിഞ്ഞ ഉടനെ ഇക്ക എവിടെയാണ്, ഇനി ഇക്ക ഫോൺ കിട്ടിയില്ല കണ്ടെങ്കിൽ പിന്നെ സുഹൃത്തുക്കളൊക്കെയും വിളിച്ച് ചോദിക്കുക, കണ്ടോ എവിടെയാണ്, ഫോൺ എടുക്കുന്ന ഫോൺ ഇങ്ങനെ വന്ന് ചെയ്യുന്നത്, ഒരുപാട് ഓവർ കെയർ ചെയ്യുന്നത്, ഒരിക്കലും ഓവർ കരുതലിനോട് കൂടി ഇത് ചെയ്യുന്നത് ഒരിക്കലും പുരുഷന്മാർക്ക് അതൊരു ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഇത്തരത്തിലുള്ള രഹസ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞു അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലാകും. കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷിക്കാനും ആഘോഷിക്കാനുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.